ഇസ്രായേലിന് നേർക്ക് 300-ലധികം ബാലിസ്റ്റിക് മിസൈലുകൾ പായിച്ചെങ്കിലും ഇസ്രായേലിന്റെ ആ വിമാനത്താവളങ്ങൾ, രണ്ട് വിമാനത്താവളങ്ങൾക്ക് നേരെയും അവരുടെ ആയുധ പരിശീലന കേന്ദ്രത്തിന് നേരെയും അവരുടെ മിലിട്ടറി ആസ്ഥാനത്തിന് നേരെയും ഒക്കെ വന്നു. ഒന്നിന് പുറകെ ഒന്നായിട്ട് ഈ ബ്രഹ്മാസ്ത്രം, മാനവ ബ്രഹ്മാസ്ത്രവും ഈ പാശുപതാസ്ത്രവും ആഗ്നേയാസ്ത്രവും വരുണാസ്ത്രവും ഒക്കെ ഈ മഹാഭാരത യുദ്ധത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ടിവിയിലൂടെ ഒക്കെ മഹാഭാരതത്തിന്റെ ഒക്കെ കഥയിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ അതുപോലെ ഇങ്ങനെ അസ്ത്രങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നെങ്കിലും ഊന്നൊരു ചുക്കൂറു കുന്തവും ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. ഒരെണ്ണം ഗാസയിലാണ് ചെന്നത്, വേണം അവിടെ ഒരാൾ മരിച്ചു. അങ്ങനെ ഒരു പരിക്കും പറ്റാതെ ഇസ്രായേൽ രക്ഷപ്പെടാൻ കാരണം അമേരിക്ക ശക്തമായിട്ടുള്ള ഒരു പ്രതിരോധ വിന്യാസം ഇസ്രായേലിന് നൽകിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതായത് യുക്രൈൻ ഇപ്പോ അവർ കൊടുത്തിരിക്കുന്നത് പോലുള്ള ഒരു പ്രതിരോധ സംവിധാനം. അവിടെയും ഈ G7 രാഷ്ട്രങ്ങളുണ്ട്. അതുപോലെ തന്നെ അമേരിക്ക മാത്രമല്ല, G7 രാഷ്ട്രങ്ങളിൽ ഉൾപ്പെട്ട എല്ലാ രാജ്യങ്ങളും ഇസ്രായേലിനെ ഇറാനിൽ നിന്ന് രക്ഷിപ്പിക്കാൻ ബാധ്യസ്ഥമാണ്, രക്ഷിക്കുന്നുമുണ്ട്. തിരിച്ചൊരു യുദ്ധത്തിന് പോകാൻ തൽക്കാലം ഉദ്ദേശമില്ലെന്നാണ് അമേരിക്ക പറയുന്നത്. പക്ഷേ ഇപ്പോ നമുക്ക് കിട്ടുന്ന വാർത്ത ഇറാന്റെ സകലമാന ആണവ കേന്ദ്രങ്ങൾക്കും നേരെ ഉള്ള ഒരാക്രമണമാണ്, തിരിച്ചടിയായി. അതിന് സമയം തീരുമാനിച്ചിട്ടില്ല, ശരിയായ തീരുമാനവും എടുത്തിട്ടില്ല. അങ്ങനെ സമയം നോക്കി ഉചിതമായ സമയത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനിംഗ്. ഇന്നലെ അവരുടെ മന്ത്രിസഭാ യോഗം ഒക്കെ ചേർന്നിരുന്നു, അതുപോലെ തന്നെ അടിയന്തര ക്യാബിനറ്റ് യോഗം, അതുപോലെ തന്നെ അവരുടെ വാർ റൂമിൽ യോഗം ചേർന്നിരുന്നു, ഈ സൈനിക നടപടികൾ തീരുമാനിക്കുന്ന ആൾക്കാരുടെ യോഗം, അതെല്ലാം ചേർന്നുകൊണ്ട് അങ്ങനെയുള്ള തീരുമാനങ്ങൾ. ഇങ്ങനെ ഒരു ശരിയായ തീരുമാനം എന്ന് പറഞ്ഞാൽ ഫൈനലായിട്ടുള്ള ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല, പക്ഷെ അതിനുള്ള പദ്ധതികൾ അവർ ആവിഷ്കരിക്കുമ്പോൾ തന്നെ ലെബനനിൽ ഇപ്പോ യുദ്ധമുഖത്ത് നിന്ന് പുതിയ വാർത്തകളൊന്നും വന്നിട്ടില്ല. പിന്നെ ഇതിനിടയ്ക്ക് പക്ഷെ ഒരു സംഭവം, ഇസ്രായേലിന് ഒരു ദുരന്തം സംഭവിച്ചു. ഇസ്രായേലിലേക്ക് ഒരു ചാവേർ കടന്നു വരികയും അവിടെ ട്രെയിനിൽ സഞ്ചരിച്ചിരുന്ന 9 പേരെ കൊല്ലുകയും ചെയ്തു ഇതിനിടയിൽ. അപ്പൊ ഇസ്രായേല് നേരിട്ട നേരത്തെ ബന്ദികളായി പിടിച്ചുകൊണ്ടു പോകപ്പെട്ട ആളുകൾക്ക് പുറമെ ഇപ്പൊ ഇസ്രായേലിന് ഏറ്റിയ ഒരു നല്ല തിരിച്ചടിയാണ്. ആ തിരിച്ചടി ഏറ്റുകഴിഞ്ഞതിന് ശേഷം ആ ചാവേർ പറഞ്ഞത്, ചാവേർ തങ്ങളുടെ ആളാണെന്ന് ഹമാസ് പറയുകയും ചെയ്തു. അപ്പൊ ഹമാസിനെ ഇത്രയും അവിടുന്ന് തുരത്തിയിട്ടും, ഗാസാ മുനമ്പിൽ നിന്ന് തന്നെ തുരത്തി എന്ന് ഇസ്രായേൽ കരുതുന്നുണ്ടെങ്കിലും അവിടെ ഒളിച്ചിരിക്കുന്ന തീവ്രവാദികൾ ഇനിയുമുണ്ട്. അവരെ ഇസ്രായേലിൽ ഭീകരവാദികളായിട്ട് കടന്നു കയറി ആക്രമണം നടത്താനുള്ള സാധ്യത ഉണ്ടെന്ന് പണ്ടേ നമ്മൾ പറഞ്ഞിരുന്നു. ആ ആക്രമണം ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. ഒരു സൈന്യം എന്ന നിലയിൽ എന്തെങ്കിലും ചെയ്യാൻ ഇപ്പോ ഹമാസിന് സാധ്യമല്ല. പക്ഷെ ഇങ്ങനെ ആളെ, ചാവേറുകളെ വിട്ടിട്ട് അവർ ആക്രമണം നടത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ തിരിഞ്ഞിട്ടുമുണ്ട്. ഇതിനിടയ്ക്ക് ഐക്യരാഷ്ട്രസഭയെപ്പറ്റി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ കാര്യങ്ങൾ 100% ശരിയാണ്. അദ്ദേഹം ഒരു ഇടതുപക്ഷ ചായ്വുകാരനാണ് എന്നുള്ളത് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് കൊറോണ ലോകത്തെ മുഴുവൻ പീഡിപ്പിച്ചപ്പോൾ സാഹചര്യ തെളിവുകൾ എല്ലാം ചൈനയ്ക്കെതിരായിട്ടും ചൈനയെപ്പറ്റി ഒന്നും മിണ്ടരുതെന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം. അതുപോലെ തന്നെ ഹമാസ് ഇത്രയധികം ക്രൂരമായിട്ട് ഇസ്രായേലി ബന്ദികളെ പിടിച്ചുകൊണ്ടുപോയിട്ടും പീഡിപ്പിച്ചിട്ടും ബലാത്സംഗം ചെയ്തിട്ടും പലരും മരിച്ചുപോയിട്ടും അതിനെതിരായിട്ട് ഒരൊറ്റ വാക്കുപോലും ഈ മനുഷ്യൻ പറഞ്ഞതായിട്ട് കണ്ടിട്ടില്ല. മറിച്ച് പാലസ്തീനിൽ അണ്ടർഗ്രൗണ്ടിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ഭീകരന്മാർക്ക് മേലെ താമസിക്കുന്ന ആളുകൾക്ക് പരിക്കേറ്റ് കഴിയുമ്പോൾ ഇയാൾ ഈ ഭീകരന്മാരെ ഒന്നും പറയാതെ ആ ജനങ്ങൾക്കുണ്ടായ ദുരം, അടിയന്തരമായ സഹായം എത്തണം, എന്നാൽ ഈ ഭൂമിക്കടയിൽ ഒളിച്ചിരുന്നുകൊണ്ട് ഈ ക്രൂരമായ കശാപ്പിന് ജനങ്ങളെ വിധേയരാക്കുക, ഭീകരന്മാർ ഇറങ്ങി വരണമെന്നൊരു വാക്കോ അവർക്ക് കീഴടങ്ങണമെന്നൊരു വാക്കോ ഇന്ന് വരെ ആ മനുഷ്യർ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇസ്രായേലിന്റെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്, അല്ല ഏതെങ്കിലും രാജ്യം പിടിച്ചടക്കി ചൈനയെ പോലെ സ്വന്തം അതിന്റെ ഒരു എക്സ്പാൻഷനിസ്റ്റ് പോളിസിയുടെ ഫലമായിട്ടല്ല, രാജ്യം അങ്ങ് വലുതാക്കാൻ വേണ്ടിയുള്ള എക്സ്പാൻഷനിസ്റ്റ് ശ്രമമൊന്നും അല്ല രാജ്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ തങ്ങളുടെ സുരക്ഷ നിർവഹിച്ച് തങ്ങളുടെ പൗരന്മാരുടെ ജീവനും സ്വത്തിനും രക്ഷ നൽകാൻ വേണ്ടിയുള്ള ഒരു നടപടി മാത്രമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് അതിനെ എപ്പോഴും എതിർത്തുകൊണ്ടും ഐക്യരാഷ്ട്ര സമയത്ത് പ്രമേയം പാസാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ തെറ്റവർ ചെയ്യുന്നു, മറുഭാഗത്തുനിന്നും ഒരു തെറ്റും ഉണ്ടാവുന്നില്ല എന്നുള്ള മട്ടിലാണ് ഐക്യരാഷ്ട്രസഭ കാര്യങ്ങളെ വിലയിരുത്തുന്നത്. അങ്ങനെ ഇസ്രായേൽ അവിടെ ഒറ്റപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ധീരമായ ഒരു തീരുമാനമെടുത്തു, സെക്രട്ടറി ജനറലിനെ ഒരിക്കലും ഇങ്ങോട്ട് പ്രവേശിപ്പിക്കുകയില്ല, അദ്ദേഹത്തിന് അനുമതി നിഷേധിച്ചു.
അതിനെതിരെ ഇപ്പൊ ഐക്യരാഷ്ട്രസഭ സെക്യൂരിറ്റി കൌൺസിൽ പ്രമേയമൊക്കെ പാസ്സാക്കിയുണ്ട്. സെക്യൂരിറ്റി കൌൺസിൽ, ഇന്ത്യ ഇല്ലാത്ത എന്ത് സെക്യൂരിറ്റി കൌൺസിൽ, ഏതെങ്കിലും ഒരു ആഫ്രിക്കൻ രാജ്യമില്ലാത്ത എന്ത് സെക്യൂരിറ്റി കൌൺസിൽ? സെക്യൂരിറ്റി കൌൺസിൽ പണ്ട് അന്ന് തുടങ്ങിയ സമയത്തുള്ള ആൾക്കാർ മാത്രം. പിന്നെ ചൈന, ഇന്ത്യയുടെ പിന്തുണയോടെ ചൈന പുതുതായിട്ട് കയറിയത് മിച്ചം. ആ ചൈന അതിന് അവിടെ രക്ഷാസമിതിയില് ഈ ചൈനയുടെ അംഗത്വത്തിന് വേണ്ടി വാദിച്ച നെഹ്റു, ആ നെഹ്റുവിന്റെ ഇന്ത്യക്ക് കിട്ടേണ്ടത് കാലാകാലങ്ങളായിട്ട് ചൈനയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥിതിയാണ്, ആകെ സങ്കീർണമായിട്ടുള്ള സ്ഥിതിയാണ്. അടുത്ത ചുവടുവെപ്പ് എന്തെന്നറിയത്തില്ല. എന്തായാലും ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2 ശാന്തി ദിനമായിരുന്നു എന്ന് പറയാം. പക്ഷെ ഇനി അടുത്ത ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് മുന്നിൽ കാണാൻ കഴിയുകയില്ല. പക്ഷെ തീർച്ചയായിട്ടും ഇതൊരു ഒരു എസ്കലേഷനുള്ള സാധ്യതകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ ഈ വിമാന യാത്രകളെല്ലാം സ്തംഭിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ ഓഹരി മാർക്കറ്റ് തന്നെ ഇടിഞ്ഞിരിക്കുന്നു. പെട്രോളിന്റെ വില കൂടിയിരിക്കുന്നു. ഇതൊക്കെയാണ് ഇതിന്റെ ആഫ്റ്റർ ഇഫക്റ്റും. ഇതിന്റെ ദുരിതങ്ങളെല്ലാം സാധാരണ ജനങ്ങളിൽ തന്നെയാണ് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ഒന്ന് മതത്തിന് വേണ്ടിയും മറ്റൊന്ന് ജനങ്ങളുടെ സ്വന്തം ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയും നടത്തുന്ന പോരാട്ടങ്ങൾ, ആ രണ്ട് താല്പര്യങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷമാണിപ്പോ പശ്ചിമേഷ്യയിലും മധ്യ പൂർവേഷ്യയിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു തിക്ത ഫലം ഇപ്പോൾ ലോകത്തിലെ ജനങ്ങളെല്ലാം കൂടെ അനുഭവിച്ചു തീർക്കേണ്ട അവസ്ഥയാണ്. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ ദുരന്തം.